ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരിക്കലും സ്വാഗതം. അപ്പം ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വരുന്നില്ല സ്മാർട്ട് ബാൻഡ്. ഓക്കെ, ഹോണർ ഫൈവ് സ്മാർട്ട് ബാൻഡിനെ പറ്റിയാണ്. എന്താടാ മെഡിക്കൽ യൂട്യൂബ് ചാനലിനകത്ത്, മെഡിക്കൽ ടോപ്പിക്സ് എന്ന യൂട്യൂബ് ചാനലിനകത്ത് നമ്മൾ എന്തിനാ സ്മാർട്ട് ബാൻഡിനെ പറ്റി വീഡിയോ ഇടുന്നതായിരിക്കും പലരും ചിന്തിക്കുന്നത്. വരുന്നതുകൊണ്ടല്ല, സ്മാർട്ട് ബാൻഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹെൽത്ത്, ഈ ഹെൽത്തൊക്കെ നോക്കുന്നവർക്ക്, അതായത് രാവിലെ ഓടാൻ പോകുന്നവർ, റണ്ണിങ്ങിന് പോകുന്നവർ, ജിമ്മിൽ പോകുന്നവർക്ക്, വർക്കൗട്ട് ചെയ്യുന്നവർക്കൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒന്നാണ് ഈ ബാൻഡ് എന്ന് പറയുന്നത്, സ്മാർട്ട് ബാൻഡ് എന്ന് പറയുന്നത്. നമ്മൾ എത്രത്തോളം നടന്നു, നമ്മൾ എത്രത്തോളം സ്റ്റെപ്പ് നടന്നു, അല്ലെന്നുണ്ടെങ്കിൽ എത്രത്തോളം ഡിസ്റ്റൻസ് നടന്നു, നമ്മുടെ ഹാർട്ട് റേറ്റ്, പിന്നെ വേറെന്താ കലോറീസ്, എത്രത്തോളം നമ്മൾ നടന്ന സമയത്ത് അല്ലെങ്കിൽ എക്സസൈസ് ചെയ്ത സമയത്ത് നമ്മുടെ എത്രത്തോളം നമ്മുടെ ശരീരം കലോറീസ് ബേൺ ചെയ്തു, അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഇതറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്മാർട്ട് ബാൻഡ്, അതായത് നമ്മുടെ ബാൻഡ് സഹായിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ബാൻഡാണ് ഈ ഹോണർ ഫൈവ് എന്ന് പറയുന്നത്. ഇതിൻ്റെ വില ഏകദേശം വന്നിട്ട് 2600 രൂപ എങ്ങാണ്ടാണെന്ന് തോന്നുന്നു. ഫ്ലിപ്കാർട്ടിൽ, ആമസോണിൽ അവൈലബിൾ അല്ല, ഫ്ലിപ്കാർട്ടിലാണ് അവൈലബിൾ. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിച്ചത്. അപ്പം ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള അൺബോക്സിംഗ് അല്ല ഞാൻ നേരത്തെ അൺബോക്സ് ചെയ്തിരുന്നത്, ഇതിൻ്റെ ഒരു വീഡിയോ ആയിരിക്കും ഞാനിന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് നമുക്ക് നമ്മുടെ ഹെൽത്ത് നോക്കുന്നവർക്ക് വളരെ ഉപകാരപ്പെടുന്നൊരു ബാൻഡാണ്. ഓക്കെ, ഞാനതിൻ്റെ ബാക്ക് വിഷ്വൽസ് വഴി, ഇപ്പോൾ ഫോണിൽ ഷൂട്ട് ചെയ്യുന്ന ഫ്രണ്ട് ക്യാമറയാണ്, ഫ്രണ്ട് ക്യാമറ വഴി ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഞാനിതിൻ്റെ ബാക്ക് ക്യാമറ നിങ്ങൾക്ക് ഇതിൻ്റെ വിഷ്വൽസ് കാണിച്ചു, എൻ്റെ ബാക്കി ഡീറ്റെയിൽ ഞാൻ എപ്പോഴും പറയാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഹലോ ഫ്രണ്ട്സ്, അപ്പം ഞാനിപ്പം പറയാൻ പോകുന്ന ഹോണർ ഫൈവിനെ പറ്റിയാണ്. ഓക്കെ, ഹോണർ ഫോറും ഹോണർ ഫൈവും ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് ഫ്ലിപ്കാർട്ടിലാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ട്, ആമസോണിൽ അവൈലബിൾ അല്ല. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ പ്രൊവൈഡ് ചെയ്തേക്കാം, നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ മതി. മേടിക്കാനുള്ള ആഗ്രഹമുള്ളവർക്ക് മേടിക്കാൻ പറ്റിയൊരു ഡിവൈസാണ് സ്മാർട്ട് ബാൻഡാണ് ഹോണർ ഫൈവ് എന്ന് പറയുന്നത്. ഹോണർ ഫോറും ഹോണർ ഫൈവും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഹോണർ ഫൈവിനകത്ത് നമുക്ക് നമ്മുടെ ബ്ലഡ് ടിഷ്യൂസിലുള്ള, നമ്മളത് നമ്മുടെ ശരീരത്തിലുള്ള SpO2 ലെവൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. പക്ഷേ ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു ഫീച്ചർ ഉള്ളതായിട്ട് കൂടി എനിക്കിതുവരെ ഇതിനകത്ത് തോന്നിയിട്ടില്ല. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, രണ്ടും സെയിം ഡിസൈനും സെയിം എല്ലാ ഫീച്ചേഴ്സും ഒന്നാണ്. ആകെപ്പാടുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അതിനകത്ത് SpO2 ലെവലിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ഹോണർ ഫൈവിൽ. പക്ഷേ പുതിയൊരു അപ്ഡേറ്റിൽ അവർ കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ സ്മാർട്ട് ബാൻഡ് നമ്മുടെ കയ്യിൽ കെട്ടിയതിന് ശേഷം നമ്മൾ നമ്മുടെ ഫേസിലോട്ട് കൊണ്ടുവരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഇത് ഓപ്പൺ ആവുകയാണ് ചെയ്യുന്നത്, അതായത് ഫേസ് ഓപ്പൺ ആവുകയാണ് ചെയ്യുന്നത്. ഇതിനകത്ത് നമുക്ക് നമ്മൾ കൊണ്ടുവന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് ടൈമാണ് നമുക്ക് കാണിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ 7 മണി ആയിട്ടുണ്ട്. നമ്മുടെ താഴോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ എത്രത്തോളം നടന്നു, നമ്മൾ സ്റ്റെപ്പ് കാൽക്കുലേറ്റ് ചെയ്യും, നമ്മൾ എത്രത്തോളം നടന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ 2694 സ്റ്റെപ്സ് നടന്നിട്ടുണ്ട്, 38 കാലറി എൻ്റെ ശരീരം ബേൺ ചെയ്തു. ഞാൻ ഏകദേശം നടന്ന 1.71 കിലോമീറ്റർ ആണ്. 10 മണിക്കൂർ കൊണ്ടാണ് ഞാൻ ഇത്രയും നടന്നത്. അതിനർത്ഥം ഞാൻ വീട്ടിൽ തന്നെ റെസ്റ്റ് എടുക്കുമായിരുന്നു എന്നാണ് അതിനർത്ഥം. ഓക്കെ, ഇതെങ്ങനെ, എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടോ നമ്മുടെ ഇതെങ്ങനെയാണ് നമ്മുടെ ഇത് വന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മൾ നടക്കുന്ന സമയത്ത് നമ്മുടെ അതായത് നമ്മുടെ ലെഗ്സും നമ്മുടെ കാലും നമ്മുടെ കൈയും തമ്മിൽ ഒരു അനുപാതമുണ്ട്, വേറെ ഒന്നുമല്ല. നമ്മളെപ്പോഴും നമ്മൾ സ്റ്റെപ്പ് നടന്നാലും നമ്മുടെ കൈ നോർമൽ ഹാൻഡ് വന്നിട്ട് നമ്മൾ എപ്പോഴും നമ്മൾ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും പോകാറുണ്ട്. അതിനെ ബേസ് ചെയ്താണ്, അതിനെ ഒരു റേഷ്യോ ബേസ് ചെയ്താണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതായത് നമ്മുടെ സ്മാർട്ട് ബാൻഡ് നമ്മൾ കയ്യിൽ കെട്ടിയിട്ട് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും നടക്കുന്ന നടക്കുന്ന സമയത്ത് നമ്മുടെ കൈ നോർമലി ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും പോകാറുണ്ട്, ഇതാക്കാറുണ്ട്. ആ ടൈമിൽ അതിനെ ബേസ് ചെയ്താണ് നമ്മുടെ ഓരോ സ്റ്റെപ്പും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞൊരു കൂൾ ഫീച്ചറാണ് നമ്മുടെ ഹാർട്ട് റേറ്റ് നമുക്ക് സെൻസ് ചെയ്യാനായിട്ട്. അതിപ്പം എല്ലാ സ്മാർട്ട് ബാൻഡിലുള്ള ഒരു ഫീച്ചറാണ് ഇത് നമ്മുടെ ഹാർട്ട് റേറ്റ് സെൻസ് ചെയ്യാന്ന് വെച്ചാൽ. ഇപ്പം എൻ്റെ ഹാർട്ട് റേറ്റ് ഞാൻ സെൻസ് ചെയ്തുതരാം, ക്ലിക്ക് ചെയ്യുക. ഓക്കെ, വളരെ ഒരു നല്ലൊരു ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തേക്കുന്നവർ. ഓക്കെ, വളരെ നല്ലൊരു ഡിസ്പ്ലേ ആണ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ലൊരു, നമ്മൾ ഏതൊരു വെയിലത്ത് പോയി നിന്ന് നമ്മൾ നോക്കിയാലും നല്ലൊരു പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യുന്ന പറ്റുന്ന രീതിയിലുള്ള ഒരു ഡിസ്പ്ലേ ആണ് അവർ നൽകിയിരിക്കുന്നത്. ഇപ്പം എൻ്റെ ഹാർട്ട് റേറ്റ് 86 ആണ്. ഓക്കെ, 86-95 ലാസ്റ്റ് ഒരു കാൽക്കുലേറ്റ് വാല്യൂ കാണിക്കും നമുക്ക്. ഇതിപ്പം 103-105, നമ്മൾ നോർമലി നമ്മൾ അവസാനം ഇത് ഒരു മിനിറ്റ് കൊണ്ട് നമ്മുടെ നോർമൽ വാല്യൂ, അതായത് നമ്മുടെ ഹാർട്ട് റേറ്റിൻ്റെ ഒരു ആവറേജ് ഹാർട്ട് റേറ്റ് നമുക്ക് കാൽക്കുലേറ്റ് തരുന്നതായിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞുള്ള ഒരു കൂൾ ഫീച്ചറാണ് വേറെ ഒന്നല്ല, നമ്മുടെ സ്ലീപ്പിംഗ് ടൈം, നമ്മൾ എത്രത്തോളം ഒരു ദിവസം ഉറങ്ങി, നമ്മുടെ സ്മാർട്ട് ബാൻഡ് നമ്മൾ കയ്യിൽ കെട്ടിക്കൊണ്ട് എത്ര ദിവസം ഉറങ്ങി, എത്ര മണിക്കൂർ ഉറങ്ങി. ഞാനിപ്പോൾ 1 മണിക്കൂർ 16 മിനിറ്റ് ആണ് ഉറങ്ങിയത് മൊത്തം നമ്മുടെ സ്മാർട്ട് ബാൻഡ് കയ്യിൽ കെട്ടിക്കൊണ്ട്. പിന്നെ നമ്മുടെ വർക്കൗട്ട്, വർക്കൗട്ടിനകത്ത് നമുക്ക് ഔട്ടർ ഡോറ്, ഇന്നർ റണ്ണ്, പിന്നെ ഔട്ട്ഡോർ വാൾക്ക്, സൈക്ലിങ്, സ്വിമ്മിങ്, ഫ്രീ ട്രെയിനിങ്, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിനെ നമ്മൾ സെലക്ട് ചെയ്ത് നമുക്ക് പല പല ഇതായിട്ട് നമുക്ക് അറിയാം നമ്മൾ എത്രത്തോളം വർക്ക് ചെയ്ത് നമ്മുടെ ലൈവ് ഹാർട്ട് റേറ്റ് മോണിറ്റർ ചെയ്യാനായിട്ടൊക്കെ സാധിക്കും. പിന്നെ മോർ സെറ്റിംഗ്സ്, നമുക്കൊരു ഫേസ് കിട്ടുന്നുണ്ട് ഇതിനകത്ത്.
പല പല തീം ഇടാനായിട്ടൊക്കെ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. വേറെ ഒന്നല്ല, ഇതിന് എല്ലാ സ്മാർട്ട് ബാൻഡ് പോലെയാണ്, പക്ഷേ ഇതിൻ്റെ അക്യുറൻസ് വളരെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ. ഓക്കെ, അതാണ് അതിൻ്റെ മെയിൻ കാരണം എടുത്ത് പറയേണ്ടത്. ഇത് കറക്റ്റ് നമ്മൾ നടന്ന സ്റ്റെപ്സ് മതി. നമ്മൾ കയ്യിൽ ചുമ്മാ കെട്ടിക്കൊണ്ട് നമ്മൾ ഒരിടത്ത് ഒരു ഇപ്പം പലർക്കും ഡൗട്ട്, നമ്മൾ സ്മാർട്ട് ബാൻഡ് കയ്യിൽ കെട്ടിക്കൊണ്ട് നമ്മൾ ട്രാവൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചുമ്മാ സ്മാർട്ട് ബാൻഡ് നമ്മുടെ ഇത് കാൽക്കുലേറ്റ് ചെയ്യില്ല, ഒരിക്കലും കാൽക്കുലേറ്റ്. ഞാൻ ചെക്ക് ചെയ്തായിരുന്നു, ഒരു ഒരു സ്റ്റെപ്പ് പോലും ഇത് കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. കറക്റ്റ് നമ്മുടെ അത്രയ്ക്ക് അക്യൂറസി ആയിട്ടുള്ളൊരു വാല്യൂ ആണ് എനിക്ക് ഇതിനകത്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ ഏകദേശം ഉപയോഗിച്ച് തുടങ്ങിയിട്ട് എനിക്ക് ഒരു 4 ദിവസമായി. 4 ദിവസം കൊണ്ട് ഇപ്പം ചാർജ് എന്ന് പറയാൻ ഇതിനകത്തുള്ളത്, ഇപ്പം എല്ലാവരും പിന്നെ ചോദിക്കുന്ന കാരണം ഇതിനകത്ത് ചാർജ് നിൽക്കും. ഒരു ഒരിക്കൽ നമ്മൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം ഒരു 15 അല്ലെങ്കിൽ ഒരു 20 ദിവസം മാക്സിമം ഇത് ചാർജ് നിങ്ങൾ ഉപയോഗിക്കുന്നതിന് ഡിപ്പെൻഡ് ചെയ്തായിരിക്കും. ഞാനിപ്പം 4 ദിവസം കൊണ്ട് ചാർജ് 4 ദിവസം കൊണ്ട് ഉപയോഗിക്കുന്നതാണ്. ഞാനിതിപ്പം ഇപ്പം ഇതിനകത്ത് 57% ഉണ്ട്. ഞാൻ 70% വന്ന് കിട്ടി ചാർജ് ചെയ്ത പോലുമില്ല, 70%ലാണ് ഞാൻ ഇത് യൂസ് ചെയ്ത് തുടങ്ങിയത്. ഇപ്പം എനിക്ക് 57% ഉണ്ട്, 4 ദിവസം കൊണ്ട് കുറച്ചേ കുറഞ്ഞിട്ടുള്ളൂ. പിന്നെ നല്ലൊരു ബാൻഡാണ്, ഞാൻ പ്രിഫർ ചെയ്യും, മേടിക്കാൻ പ്രിഫർ ചെയ്യുന്ന ഒരു ബാൻഡാണ്. പിന്നെ നമുക്ക് ഇതിനകത്ത് വേറെ കിട്ടുന്നൊരു കൂൾ ഫീച്ചർ എന്ന് പറയുന്നത്, നമുക്ക് വർക്കൗട്ട്, നമുക്ക് എല്ലാ നമ്മുടെ വർക്കൗട്ടും നമുക്ക് സ്വിമ്മിംഗ് ഉൾപ്പെടെ നമുക്ക് വാട്ടർ റെസിസ്റ്റന്റ് ആണ്, IPC ഏതൊക്കെ ആണ് എനിക്കതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. ഓക്കെ, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു സ്മാർട്ട് ബാൻഡ് ആണ്. നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾക്ക് മേടിക്കാൻ ആഗ്രഹമുള്ളവർക്ക് മേടിക്കാൻ പറ്റിയൊരു സ്മാർട്ട് ബാൻഡ്. പിന്നെ ഇത് ലെതർ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, ലെതർ വന്നിട്ട് നമുക്ക് മാക്സിമം നല്ലൊരു ഒരു എന്താ പറയുക, നമ്മുടെ ശരീരം നമ്മുടെ ഹാൻഡിന് പറ്റിയ ഇണങ്ങിക്കിടക്കുന്ന രീതിയിലുള്ള ഒരു ഡിസൈനും പിന്നെ സ്ട്രാപ്പുമാണ് നമുക്ക് കിട്ടുന്നത്. ഒരു ഇറിറ്റേഷനോ വേറെ കാര്യങ്ങളോ അതിനകത്ത് നമുക്ക് ലഭിക്കുന്നില്ല. നല്ലൊരു സ്ട്രാപ്പാണ്. നമുക്ക് മറ്റുള്ള ഇതിനെപ്പറ്റി കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടാവുന്ന നല്ലൊരു കൂൾ ഫീച്ചറുള്ള ഒരു ബാൻഡാണ് ഈ ഹോണർ 5 അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു ഹോണർ 5 എന്ന് പറയുന്നത്, നല്ലൊരു ബാൻഡാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ താഴെ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കയറി മേടിക്കാവുന്നതാണ്. ഓക്കെ, നമ്മളിങ്ങനെ ഫേസ് കാണിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ടൈം ഓപ്പൺ ആയിട്ട് നമ്മൾ കൈ താങ്ങുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അത് ഓഫ് ആവും. അതാണ് അതിൻ്റെ ഫീച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടൊന്ന് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 2599 രൂപയാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും മേടിച്ചേക്കാം. അപ്പം അടുത്തൊരു ടോപ്പിക് നിങ്ങൾ വീണ്ടും മെഡിക്കൽ ടോപ്പിക് കിട്ടുന്നതായിരിക്കും.